ഫ്രണ്ട്സ്, എല്ലാവർക്കും പിക്കിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളെല്ലാവരും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. നമ്മൾ സ്കിന്നിൻ്റെ കാര്യത്തിലായാലും, നമ്മുടെ ഹെയറിൻ്റെ കാര്യത്തിലായാലും, നമ്മുടെ ബ്യൂട്ടിൻ്റെ കാര്യത്തിലായാലും, എന്തിലായാലും നമ്മൾ ഭയങ്കര കോൺഷ്യസ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെയൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ വെയിലും പൊടിയും ഒക്കെ അടിച്ചിട്ട് നമ്മുടെ സ്കിൻ എന്തായാലും ഡള്ളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഈ എന്താ ഡൾനെസ്സൊക്കെ മാറ്റി നല്ല ബ്രൈറ്റനിങ് ആക്കാനും നല്ലൊരു ഗ്ലോ വരുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓയിലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്കും നമ്മുടെ മുതിർന്ന ആളുകൾക്കും ഒക്കെ ഒരേമാതിരി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ ഒന്നും ഒരു വേർതിരിവുമില്ല, എല്ലാവർക്കും ഒരേമാതിരി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിലാണ് ഇത്. ഏത് സ്കിൻ ടൈപ്പിനുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റും. ക്യാരറ്റ് വെച്ച നമ്മൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമല്ല ക്യാരറ്റ്, അധികം സമയത്ത് നമ്മുടെ കിച്ചണിലുണ്ടാവും. ഇത് പച്ചക്ക് കഴിക്കുന്നതും ഉപ്പേരി ആക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കഴിക്കുന്നതും നല്ലതാണല്ലോ. നമ്മുടെ സ്കിന്നിനും നമ്മുടെ കണ്ണിനും നമ്മുടെ ഹെയറിനും ഒക്കെ നല്ല സംഗതിയാണ് ഈ ക്യാരറ്റ്. എൻ്റെ വീട്ടിലൊക്കെ ക്യാരറ്റ് ഇങ്ങനെ നമ്മൾ എന്തിനെങ്കിലും നുറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്കുന്നതേ ഞാൻ കാണാറുള്ളൂ. എൻ്റെ മോളൊക്കെ എടുത്ത് ഒറ്റ പോക്ക്, ഭയങ്കര ഇഷ്ടമൊക്കെ അത് പച്ചല് കഴിക്കാൻ. ഇപ്പം എന്താ നീട്ടി വലിക്കുന്നില്ല, നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ആ മേളത്തുള്ള ഒന്ന് പീൽ ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് അരിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ കരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമുക്കിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്താ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം ഞാൻ ചീനച്ചട്ടിയെ വെച്ച് കൊടുത്തത്. അതിലോട്ടൊരു മുക്കാൽ കപ്പ് ഞാൻ ഓയിൽ, നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. മുക്കാൽ കപ്പാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ, ഒരുപാട് ചൂടാവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നല്ല കോക്കനട്ട്, നമ്മൾ മില്ലിൽ നിന്നൊക്കെ ആട്ടി കോക്കനട്ട് ഓയിലാണെങ്കിൽ ഒരു അര ലിറ്ററിലൊക്കെ നമുക്കിത് ഉണ്ടാക്കാം. അല്ലാത്തതാണെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവൻ ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓയിലിൻ്റെ പ്യൂരിറ്റി നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കാറ് കുത്തുന്നൊക്കെ അറിയില്ലേ, അങ്ങനെ തന്നെയല്ല എല്ലാവരും പറയുക, അതിൻ്റെ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചുണ്ടാക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. ഞാൻ ഒരു കുപ്പിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മോൾക്കും ഇവിടെ വീട്ടിലുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന ഈ ഒരു ഓയിലാണ്. സത്യം പറയണേ എനിക്ക് മേല് ഓയിൽ തേക്കാന്ന് പറയുന്നതേ ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയാണ്. പക്ഷേ ഈ ഒരു ഓയിൽ നമുക്ക് ഇതിനൊരു ബെനിഫിറ്റ് ആലോചിക്കുന്ന സമയത്ത് നമ്മളെന്തായാലും തേച്ച് പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ആ നമുക്ക് ആ ഒരു ഡൽനെസ് ഒക്കെ ഉണ്ടാവില്ല. പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം മാറി കിട്ടുന്നുണ്ട്. ഈ സൺടാൻ അടിച്ച് വരുന്ന ആ ഡൽനെസ് ഒക്കെ മാറുന്നുണ്ട്. ചെറിയ മക്കൾക്കായാലും ശരി, ആണുങ്ങൾക്കായാലും ശരി, ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതൊക്കെ നല്ലോണം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഓയിൽ ഈ ഒരു കളറായിട്ട് നമ്മൾ ശരിക്കും ക്യാരറ്റിൻ്റെ അതേ സെയിം കളറായിട്ടുണ്ട്. ഞാൻ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. അത് തരിച്ചെടുക്കുക, നമ്മൾ തുണിയിലൊക്കെ വെച്ച് തരിച്ചെടുക്കുന്നതായിരിക്കും നല്ല 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 തുണി എടുത്തിട്ട് തരിച്ചെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് കൂടി കാണിച്ചു, കണ്ടില്ലേ. നമ്മൾ ശരിക്കും നമ്മളതാ ക്യാരറ്റിൻ്റെ അതേ ഒരു കളർ തന്നെയാണ്. ഇത് കയ്യിലാക്കിയിട്ടൊന്ന് ഇതങ്ങനത്തെ പോലെ തിരുമ്പിയിട്ട് നമ്മൾ ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ മതി. നല്ല എഫക്റ്റാണ്, 100% ഇത് എഫക്റ്റ് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും കിട്ടില്ല കേട്ടോ, ഒരു കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.